ഡിപ്രഷൻ വരുന്നുണ്ട്, ആൻസൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാം ഈ ലോ കാർബ്സ് ഡയറ്റ് എടുക്കുന്നത് കാരണം നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഹോർമോണൽ ഇംബാലൻസും നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിൻ്റെ അളവ് ധാരാളമായിട്ട് കുറയുന്നുണ്ട് എന്നുള്ളത്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അബിൻസ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. കാർബോഹൈഡ്രേറ്റും സ്വാതന്ത്ര്യ സമരവും, ഈ ഒരു വിഷയത്തിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ നമ്മളെ ഇന്ത്യയിൽ നിന്ന് പോയതിന് ശേഷവും അവരുടെ ഭക്ഷണ രീതിയിൽ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ നമുക്ക് പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സോ അവരുടെ തെറ്റായ ഭക്ഷണ രീതിയിൽ ഏതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അതിനെക്കൊണ്ട് നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെ വിഷയങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ള വിഷയത്തിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. സോ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസുകളും ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബോഡി ബിൽഡിംഗ്, വെയ്റ്റ് ലോസ്, ഫാറ്റ് ലോസ്, ബോഡി ടോണിങ്, ഡയറ്റുകളെ പറ്റിയൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റും സ്വാതന്ത്ര്യ സമരവും ഞാൻ പറഞ്ഞു, അതായത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം അവരുടെ തെറ്റായ ഭക്ഷണ രീതികൾ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബ്രെഡ്, ബിസ്ക്കറ്റ്, ആൽക്കഹോൾ, ഇതൊക്കെ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ ബാഡ് കാർബ്സ് ആണ്, അതായത് ഒരു രീതിയിലുള്ള ന്യൂട്രീഷനും ആ ഭക്ഷണത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം അതിൽ നമുക്ക് ഇൻടേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും അതിലില്ല. ആ ഒരു ഭക്ഷണത്തിൻ്റെ ശൈലികളൊക്കെ നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളെ നാട്ടിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന നമ്മളെ കൾച്ചർ അനുസരിച്ച് നമ്മളെ ക്ലൈമറ്റിലുണ്ടാകുന്ന എത്രയോ നല്ല നല്ല കാർബോഹൈഡ്രേറ്റ്, അതായത് ഗുഡ് കാർബ്സ് ഉണ്ട് നമ്മളവിടെ. ഈ കാർബ്സ്, അതായത് ഗുഡ് കാർബ്സിന്, നമ്മളെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഗുഡ് കാർബ്സിനെ എല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രിട്ടീഷ് കൾച്ചറിലായിട്ടുള്ള ബാഡ് കാർബ്സ് ഫോളോ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നല്ല കാർബ്സ് ആയിട്ടുള്ള വീറ്റ്, റൈസ്, പൾസസ്, പൊട്ടാറ്റോ, കാരറ്റ്, ഇതെല്ലാം നല്ല നല്ല നമ്മളെ ഗുഡ് കാർബ്സാണ്. പലപ്പോഴും നമ്മളിതിനെ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. നേരെ മറിച്ച് നമ്മൾ ബ്രിട്ടീഷ് കൾച്ചറിലുള്ള അതല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിലുള്ള ആ ബാഡ് കാർബ്സിനെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റേൺ കൾച്ചറിലുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അധികവും പ്രോസസ്ഡ് ആയിരിക്കും. അങ്ങനെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ ആ കാർബോഹൈഡ്രേറ്റിലുള്ള ഫൈബർ കണ്ടൻറ്റുകളെല്ലാം അതിൽ ആ പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയും കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അതായത് അതിൽ നിന്ന് അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫൈബർ കണ്ടൻറ്റും ന്യൂട്രീഷൻസും എല്ലാം പോയിട്ടുള്ള വെറും അനാവശ്യമായിട്ടുള്ള കാർബ്സ് ആയിരിക്കും, അതായത് ബാഡ് കാർബ്സ് ആയിരിക്കും നമ്മൾ ബോഡിയിലേക്ക് ഇൻടേക്ക് ആവുന്നത്. മറ്റൊരു കാര്യമാണ് അവരുടെ സിറിയൽസിലെല്ലാം പ്രോസസ്ഡ് ആയതുകൊണ്ട് ആഡഡ് ഷുഗർ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ആഡഡ് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ബോഡിക്കും അത്രത്തോളം ഹെൽത്തി അല്ല. ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ലോ കാർബ്സ് ഡയറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമുക്ക് വരുന്നത് തന്നെ വെസ്റ്റേൺ കൾച്ചറിൽ നിന്നാണ്. അവരെ കൾച്ചറിന്ന് കൊണ്ട് അല്ലെങ്കിൽ അവരെ കൾച്ചറിന്ന് ഇൻവെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് ആക്ച്വലി ലോ കാർബ്സ് ഡയറ്റ്. ഈ ഒരു ലോ കാർബ്സ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ധാരാളം അസുഖങ്ങൾ നമുക്ക് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. സയൻറ്റിഫിക്കലി അത് പ്രൂവ്ഡ് ആയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ള ഡയറ്റ് നമ്മൾ എടുക്കുന്നത് കൊണ്ട് ധാരാളം അസുഖങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഡിപ്രഷൻ വരുന്നുണ്ട്, ആൻസൈറ്റി, റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാം ഈ ലോ കാർബ്സ് ഡയറ്റ് എടുക്കുന്നത് കാരണം നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഹോർമോണൽ ഇംബാലൻസും ധാരാളം കണ്ടുവരുന്നത്. അതായത് ലോ കാർബ്സ് ഡയറ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളം ഹോർമോൺ, അതായത് സ്ത്രീകൾക്ക് ധാരാളം ഹോർമോണൽ ഇംബാലൻസും കാണുന്നുണ്ട്. ലോ കാർബ്സ് ഡയറ്റ് എടുക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ദൂഷ്യഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിൻ്റെ അളവ് ധാരാളമായിട്ട് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഹാപ്പിനെസ് തരുന്ന, നമുക്ക് സന്തോഷം തരുന്ന ഫീൽ ഗുഡ് ഹോർമോൺ ധാരാളമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് ലോ കാർബ്സ് ഡയറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ധാരാളം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാർബോഹൈഡ്രേറ്റ് നമ്മളെ ബ്ലോട്ടിങ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, നമ്മളെ മോഷൻ വളരെ പെർഫെക്റ്റാക്കി തരും, നമ്മളെ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് ഫാസ്റ്റാക്കി തരും. സോ കാർബോഹൈഡ്രേറ്റിന് ഈ പറയുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളെല്ലാം അത് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഈ ലോ കാർബ് ഡയറ്റിൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിലുള്ള ഡയറ്റിൽ നമ്മൾ മൂവ് ചെയ്യാൻ പാടില്ല. നമ്മളെ ക്ലൈമറ്റിൽ, നമ്മളെ നാട്ടിലുണ്ടാവുന്ന, നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന എത്രയോ നല്ല നല്ല കാർബോഹൈഡ്രേറ്റുള്ള ഭക്ഷണങ്ങളുണ്ടാവും, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളുണ്ടാവും, നമ്മളത് വേണം ഫോക്കസ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലൊക്കെ കാർബോഹൈഡ്രേറ്റ് കുറവായിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ റെയറാണ്. അതായത് നമ്മളെ ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഭക്ഷണത്തിലൊക്കെ ബാഡ് കാർബ്സ് ഉണ്ടാവുകയില്ല. മാത്രമല്ല ഒരുവിധ എല്ലാ ഭക്ഷണങ്ങളും നല്ല കാർബ്സ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇഡ്ലി, പോഹ, പറാത്ത, ദോശ, സബ്സി, അതായത് ഇന്ത്യൻ കൾച്ചറിലുണ്ടാവുന്ന ഈ ഭക്ഷണങ്ങളൊക്കെ
നല്ല കാർബ്സാണ്, ഗുഡ് കാർബ്സാണ്, ധാരാളം നല്ല ഭക്ഷണം ഉണ്ടായിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഭക്ഷണത്തിന് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ തളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജീര, ഓയിൽ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബോഡിക്ക് ധാരാളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അതായത് വിറ്റമിൻസ് ഉണ്ടായിരിക്കും, മിനറൽസ് ഉണ്ടായിരിക്കും, ഫാറ്റി ആസിഡ്സ് എല്ലാം നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇതേപോലത്തെ ഈ കൾച്ചറിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ്. സോ നമ്മൾ ഒരു കാരണവശാലും വെസ്റ്റേൺ കൾച്ചറിനെ ഫോളോ ചെയ്യാതെ നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങൾ ഫോളോ ചെയ്ത് നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന നല്ല കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിച്ച് നമ്മളെ ക്ലൈമറ്റിലുണ്ടാകുന്ന, ഓ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഇപ്പം ഒരു അമേരിക്കയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കാനഡയിൽ ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവർ അവരെ കൾച്ചറിൽ അവരെ ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ പല ഭക്ഷണങ്ങളും അവർക്ക് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷേ നമ്മളെ ഇന്ത്യയിൽ നമ്മളെ ക്ലൈമറ്റിൽ നമ്മളെ കൾച്ചറിൽ ജീവിക്കുമ്പം ചിലപ്പം അവർ യൂസ് ചെയ്യുന്ന ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്തോളം എന്നുണ്ടാവില്ല. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന നമ്മളെ ക്ലൈമറ്റിലുണ്ടാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുക, നല്ല കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുക. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് ഇൻവെൻ്റ് ചെയ്തിട്ടുള്ള മോശമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനൊക്കെ നമ്മൾ അകറ്റി നിർത്തുക, എന്നിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. ഒരിക്കൽ കൂടി നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വെരി മച്ച്.